ഡോക്ടർ സതീഷ് ബാബു പി കെ, നമസ്കാരം. ഡോക്ടർ സതീഷ് ബാബു, കേൾക്കാമോ? കേൾക്കാം. നമുക്കറിയാം, ഒരു വലിയ അപകടം കേരളം ഇപ്പോൾ സാക്ഷിയായിരിക്കുകയാണ്. താനൂരിൽ ഷിപ്പ് ടെക്നോളജി വകുപ്പിൻ്റെ തലവൻ എന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് കുറേയധികം പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി എന്ന നിലയിലും, ഇത്തരമൊരു അപകടം സംഭവിക്കുമ്പോൾ ഒരു കപ്പൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യാത്രാ ബോട്ടുകൾ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത് എന്നൊന്ന് പറയാമോ? ഞാനൊരു ഒരു നേവൽ ആർക്കിടെക്ട് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ആൻസർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റെയിൽ ട്രാൻസ്പോർട്ടേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഷിപ്പ് അല്ലെങ്കിൽ ബോട്ടിന്റെ ഡിസൈൻ വളരെയധികം വെയിറ്റ് സെൻസിറ്റീവ് ആണ്. അതായത് അതിൽ കയറ്റാവുന്ന വെയിറ്റും അതെല്ലാം വളരെ, ഷിപ്പിന്റെ വെയിറ്റും അതിന്റെ ബോയൻസി എല്ലാം വളരെ മാച്ച് ആയിട്ട് ഉണ്ടാക്കേണ്ട ഒരു ഒരു വർക്കാണ് ഷിപ്പ് ഡിസൈൻ. നമ്മളൊരു ഒരു ഷിപ്പിന്റെ ഡിസൈൻ എടുക്കുമ്പോൾ അത് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് കണ്ടീഷന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, അതിലേത് ടൈപ്പ് ഓഫ് ഹള്ളാണ് ഉപയോഗിക്കുന്നത്, സിംഗിൾ ഹള്ളാണോ അല്ലെങ്കിൽ കാറ്റാമറാൻ പോലത്തെ ഹള്ളാണോ, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് സ്ട്രക്ചർ എങ്ങനെയാണ് വേണ്ടത്, അതിൽ കയറാവുന്ന നമ്പർ ഓഫ് പാസഞ്ചേഴ്സിന്റെ ലിമിറ്റ് എത്രയാണ്, ആ പാസഞ്ചേഴ്സ് എന്റെ ലൊക്കേഷൻ അതായത് ഷിപ്പിന്റെ ബോട്ടത്തിന് എത്ര മീറ്റർ ഹൈറ്റിലാണ് ആ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഇരിക്കേണ്ടത്, പിന്നെ വാട്ടർ ഡെപ്ത് എത്രയാണ്, ഈ പാരാമീറ്റേഴ്സിന്റെ എല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ഷിപ്പും അല്ലെങ്കിൽ എല്ലാ ബോട്ടും ഡിസൈൻ ചെയ്യുന്നതും പിന്നീട് അതിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇവാലുവേഷൻ നടക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു പാരാമീറ്റേഴ്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിന്റെ സ്റ്റെബിലിറ്റി അതിന്റെ അത് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 20 പാസഞ്ചേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്താൽ 20 കൂടുതൽ അതിൽ കയറാൻ പാടില്ല ഒരു കാരണവശാലും. അതുപോലെ ഒരു ഷിപ്പിന്റെ ഡെക്കിലാണ് ഇവര് നമ്മൾ പാസഞ്ചേഴ്സിനെ പ്ലാൻ ചെയ്തതെങ്കിൽ പാസഞ്ചേഴ്സിന്റെ ലൊക്കേഷൻ മുകളിലേക്ക് പോകാനോ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പല കേസിലും നമ്മൾ ഒരു ഡബിൾ ഡെക്കർ അനോതറൈസ്ഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിന്റെ ലൊക്കേഷൻ മുകളിലേക്ക് പോകാനും അപ്പോഴും നമ്മൾക്ക് അതിന്റെ സ്റ്റെബിലിറ്റി അതിന്റെ തെറ്റായ രീതിയിൽ തന്നെ പോകും. കൃത്യമാണ്. ഈ ഒരു കണ്ടീഷൻ മാനേജ് ചെയ്തുകൊണ്ട് തന്നെ താങ്കളിലേക്ക് തിരിച്ചു വരാം.